നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി അർജുൻ ആയങ്കി ഉപയോഗിച്ച കാർ പരിയാരത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ കസ്റ്റം പ്രിവെന്റീവ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് പോലീസിൽ നിന്നും കസ്റ്റഡിയിൽ കാർ വാങ്ങിയത്. കണ്ണൂർ എത്തിച്ച് കാർ വിശദമായ പരിശോധന നടത്തും. പരിയാരം ആയുർവേദ കോളേജ് സ്റ്റോപ്പിന് എതിർവശത്ത് കുന്നിൻമുകളിൽ കുളപ്പുറത്താണ് ജൂൺ 27 കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിയാരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വാഹനം സ്റ്റേഷനിലേക്ക് മാറ്റുകയായിരുന്നു. കോഴിക്കോട് രാമനാട്ടുകരയിൽ 5 പേരുടെ അപകടം നടന്നതോടെ പുറത്തുവന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ ബന്ധം സംശയിക്കുന്ന അർജുൻ ആയങ്കി ഉപയോഗിച്ചെന്ന് കരുതുന്ന സ്വിഫ്റ്റ് കാറാണ് കണ്ടെത്തിയത്. അർജുൻ ഉപയോഗിച്ചിരുന്ന കാറിന്റെ രജിസ്ട്രേഡ് ഉടമ കണ്ണൂർ ചെമ്പിലോട് സ്വദേശി സജേഷാണ്. സംഭവത്തിനുശേഷം കണ്ണൂർ അഴീക്കലിൽ വെച്ച് ഈ കാർ കണ്ടെത്തിയിരുന്നു. എന്നാൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നതിന് മുൻപേ കാർ അവിടെ നിന്നും കാണാതാവുകയായിരുന്നു. നമ്പർ പ്ലേറ്റുകൾ മാറ്റിയ നിലയിലായിരുന്നു കാർ. തുടർന്ന് പരിയാരം സിഐ KV ബാബുവിന് കാർ കസ്റ്റഡിയിലെടുക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. തുടർന്നാണ് വിശദമായ പരിശോധനയ്ക്കു വേണ്ടി കണ്ണൂരിലെ കസ്റ്റംസ് സൂപ്രണ്ട് കെ രാഘവന്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസ് സ്റ്റേഷനിലെത്തി കാർ കണ്ണൂരിലേക്ക് കൊണ്ടുപോയത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. പി കുഞ്ഞിരാമൻ ചരമദിനാചരണവും സ്മാരകസ്തൂപം ഉദ്ഘാടനവും കരിവെള്ളൂർ ഓണക്കുന്നിൽ നടന്നു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവും കരിവെള്ളൂർ മുനിയൻകുന്ന് സമരസേനാനിയുമായിരുന്ന പി കുഞ്ഞിരാമന്റെ 40th ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെയും ഭാര്യ കുന്നുമ്മൽ ശ്രീദേവിയുടെയും സ്മൃതിസ്തൂപങ്ങളുടെ ഉദ്ഘാടനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി V കുഞ്ഞികൃഷ്ണൻ, EP കരുണാകരൻ, കെ നാരായണൻ, സി കൃഷ്ണൻ, എം രാഘവൻ, അഡ്വക്കേറ്റ് സന്തോഷ്, MV അപ്പുക്കുട്ടൻ, അപ്യാൽ രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് കെട്ടിട നിർമ്മാണം തറക്കല്ലിടലിൽ ഒതുങ്ങി. കെട്ടിടം പണിയാൻ തീരുമാനിച്ച വില്ലേജ് ഓഫീസ് ഭൂമിയിലെ മരം ലേലത്തിലെടുക്കാൻ ആളില്ലാതെ വന്നതോടെയാണ് കെട്ടിടം പണി അനിശ്ചിതാവസ്ഥയിലായത്. മിനി സിവിൽ സ്റ്റേഷന്റെ വലിയൊരു ഭാഗം താലൂക്ക് ഓഫീസിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നതോടെ മിക്ക സർക്കാർ ഓഫീസുകളും വാടക കെട്ടിടത്തിൽ തന്നെ തുടരുകയാണ്. താലൂക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ നിശ്ചയിച്ച സ്ഥലത്ത് ഒരു പൂമരമുണ്ട്. അത് മുറിച്ചു മാറ്റിയാൽ മാത്രമേ കെട്ടിട നിർമ്മാണം നടക്കൂ. മരം മുറിച്ചു മാറ്റാൻ ബന്ധപ്പെട്ട കമ്മിറ്റി അനുവാദം നൽകിയിരുന്നു. എന്നാൽ മരത്തിന് വനം വകുപ്പ് 40,000 രൂപയും GST വില നിശ്ചയിച്ചിട്ടുള്ളത്. ഈ തുക വെച്ച് റവന്യൂ വകുപ്പ് ലേലം ചെയ്തപ്പോൾ ലേലം കൊള്ളാൻ ആരും എത്തിയില്ല. നല്ല മരങ്ങൾ പോലും വാങ്ങാൻ ആളില്ലാത്ത സ്ഥലത്ത് വിറകിന് പോലും ആവശ്യക്കാർ ഇല്ലാതായതോടെ മരം വാങ്ങുവാൻ ആരും എത്തിയില്ല. വനം വകുപ്പ് നിശ്ചയിച്ച വിലയിൽ കുറച്ച് മരം വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് റവന്യൂ വകുപ്പ്. മരത്തിന്റെ പേരിൽ നിർമ്മാണം വൈകിയാൽ അത് എസ്റ്റിമേറ്റിനെ ബാധിക്കുകയും പുതിയ വർഷത്തെ എസ്റ്റിമേറ്റ് പുതുക്കിക്കൊടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്യും. ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കും. വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ബഹുനില കെട്ടിടം പണിയാൻ ടെൻഡർ നൽകിയിരുന്നത്. ടെൻഡർ ഉൾപ്പെടെ എല്ലാ നടപടിയും പൂർത്തിയാക്കി കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന ഘട്ടത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രി നേരിട്ട് പങ്കെടുത്ത് തറക്കല്ലിടൽ ചടങ്ങും നടത്തിയിരുന്നു. പയ്യന്നൂർ താലൂക്കിന്റെ കെട്ടിടം ഇന്ന് വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്ന നിർദ്ദിഷ്ട സ്ഥലത്ത് സ്ഥാപിക്കുന്നതിനായി 6 മാസം മുമ്പ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം തുടങ്ങി എന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാൽ നാളിതുവരെ കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നതായി കാണുന്നില്ല. വലിയ വടവൃക്ഷങ്ങളുള്ള ആ പ്രദേശത്ത് അവ മുറിച്ചു മാറ്റി അതിനാവശ്യമായ സാഹചര്യം ഒരുക്കുകയോ നിലവിലുള്ള അവ പൊളിച്ചു നീക്കുകയോ ഒന്നും ചെയ്യാതെ വില്ലേജ് ഓഫീസ് പ്രവർത്തനം വളരെ പരിമിതമായ ഇടത്തിലേക്ക് മാറി എന്നതൊഴിച്ചാൽ മറ്റൊന്നും അവിടെ നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പയ്യന്നൂർ താലൂക്ക് യാഥാർത്ഥ്യമായി ഇപ്പോഴും സിവിൽ സ്റ്റേഷൻ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുമെന്നാണ് അധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമായ ക്രമീകരണങ്ങളോ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടന്നു കാണാത്തത് പയ്യന്നൂരിലെ പൗരജനങ്ങളുടെ ഇടയിൽ വലിയ നിരാശ ഉളവാക്കുന്നുണ്ട്.
തൊട്ടടുത്ത ദിവസം തന്നെ വില്ലേജ് ഓഫീസ് വാടക കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥലം കരാറുകാരന് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആറുമാസം പിന്നിട്ടിട്ടും നിർമ്മാണം തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. മിനി സിവിൽ സ്റ്റേഷന്റെ വലിയൊരു ഭാഗം താലൂക്ക് ഓഫീസിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നതോടെ മിക്ക സർക്കാർ ഓഫീസുകളും വാടക കെട്ടിടത്തിൽ തന്നെ തുടരുകയാണ്. മരം മുറിച്ചു മാറ്റാനും കെട്ടിട നിർമ്മാണം ഏറ്റെടുത്ത് താലൂക്ക് ഓഫീസ് പ്രവർത്തനം ഏകോപിപ്പിക്കാനും അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പയ്യന്നൂരിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ഒന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക് സാഹിത്യ സെമിനാർ സംഘടിപ്പിക്കുന്നു. മലയാള സാഹിത്യം കാലം അടയാളപ്പെടുത്തിയ കൃതികൾ എന്ന പേരിൽ ജൂലൈ 22 വ്യാഴാഴ്ച തുടങ്ങി 5 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ മലയാള സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ സംവദിക്കും. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 വർഷം തികയുകയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ 1st anniversary വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആലോചിക്കുന്നത്. ലൈബ്രറി കൗൺസിലിൻ്റെ 1st anniversary ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ എം വി രാജേഷ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ 22 മുതൽ 26 വരെയുള്ള തീയതികളിൽ മലയാള സാഹിത്യം കാലം അടയാളപ്പെടുത്തിയ കൃതികൾ എന്ന ഒരു വിഷയത്തിൽ മലയാള സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട 5 വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ആ 5 വിഭാഗങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യ നായകന്മാർ ഈ പരിപാടിയിലൂടെ സംസാരിക്കുകയാണ്. മലയാള കവിതാലോകത്തെക്കുറിച്ച് കവിതയുടെ ഉത്ഭവം മുതൽ മലയാള കവിത ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ഈ ഘട്ടം വരെയുള്ള മലയാള കാവ്യലോകത്തെക്കുറിച്ച് ഡോക്ടർ പി പവിത്രമാഷ് ഈ പരിപാടിയിലൂടെ സംസാരിക്കും. അതുപോലെ തന്നെ മലയാള നോവൽ സാഹിത്യത്തെക്കുറിച്ച് ഡോക്ടർ പി കെ രാജശേഖരനും മലയാള നാടകവേദിയെക്കുറിച്ച് കരിവള്ളൂർ മുരളിയും മലയാള വിമർശന ലോകത്തെക്കുറിച്ച് ശ്രീ പി കെ സുരേഷ് കുമാറും അതുപോലെ തന്നെ മലയാള ചെറുകഥയെക്കുറിച്ച് ഇ പി രാജഗോപാലും ഈ പരിപാടിയിലൂടെ സംസാരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ കേരള പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സി ഐ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ സാഹചര്യമുണ്ടാക്കുക, തൊഴിലാളികൾക്ക് സ്വന്തമായി ക്ഷേമനിധി അനുവദിക്കുക, ബാങ്ക് ലോണിന് തിരിച്ചടവിന് സാവകാശം നൽകുക, ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലാ തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക, ഗവൺമെന്റ് ഇൻഷുറൻസ് പ്രായോഗികമാക്കുക, സാമ്പത്തിക സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേക ക്ഷേമ പദ്ധതി വേണം എന്ന ആവശ്യമാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ സംസ്ഥാന ഗവൺമെൻറ് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപകടകരമായ നിലയിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സുധീർ താവം അധ്യക്ഷത വഹിച്ചു. ഗംഗൻ മാതമംഗലം, പ്രജീഷ് മട്ടന്നൂർ, പ്രേമരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദേശീയപാതാ വികസനം. ഓണക്കുന്നിലെ പഴയ ആഴ്ചചന്തയും ചരിത്രത്തിലേക്ക് മറഞ്ഞു. ഒരു കാലത്ത് ആളും ആരവങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ചന്തയുടെ അവസാന ഭാഗവും ഓർമ്മകളിലേക്ക് ചേക്കേറി. കാലത്തിന്റെ മാറ്റത്തിൽ എല്ലാത്തിനും മാറാതിരിക്കുക അസാധ്യമാണ്. ഒരു കാലത്ത് ഓണക്കുന്നിലെ ആഴ്ചചന്ത പേരുകേട്ട ഒന്നായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തലച്ചുമടായി ഇവിടെ എത്തിച്ചായിരുന്നു കച്ചവടം നടത്തിയിരുന്നത്. പതിയെ പതിയെ കച്ചവട സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതിനനുസരിച്ച് ചന്തയും ശോഷിച്ച് ശോഷിച്ചു വന്നു. ചന്തയുടെ അവസാന ഭാഗവും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചരിത്രത്തിലേക്ക് ചേക്കേറി. ഇനി പഴയ തലമുറയ്ക്ക് ഇവിടം ഒരു ഗൃഹാതുരത മാത്രം ഉണർത്തുന്നു. ഉണക്കമീൻ മുതൽ കളിപ്പാട്ടങ്ങൾ വരെ വിറ്റിരുന്ന ഇവിടുത്തെ ചന്തയിൽ അവസാന കാലത്ത് ഉണ്ടായിരുന്നത് ചെറിയ കച്ചവടം മാത്രം. കുറച്ച് പച്ചക്കറികളും ഉണക്കമീനുകളുമാണ് ഇതിന്റെ ശ്വാസം നിലനിർത്തിയിരുന്നത്. മരത്തിന്റെ ചുവട്ടിലായിരുന്നു ഈ കച്ചവടം നടത്തിയിരുന്നത്. മരം മുറിച്ചതോടെ അതും നിലച്ചു. ഇതോടെ ഒരു കാലഘട്ടത്തിന്റെ പരിച്ഛേദം കൂടിയാണ് ഇല്ലാതായത്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.
ബക്രീദിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വില ക്രമാതീതമായി കുതിച്ചുയർന്നു. 165 രൂപയെന്ന സർവ്വകാല റെക്കോർഡിലേക്കാണ് ഇറച്ചിക്കോഴിയുടെ വില ഉയർന്നത്. നാളെ പെരുന്നാൾ എത്തുന്നതോടെ വില ഇനിയും ഉയരുമെന്നാണ് സൂചന. ബക്രീദ് പ്രമാണിച്ച് ലോക്ക്ഡൌണിൽ കൂടുതൽ ഇളവുകൾ നൽകിയതോടെ കോഴിയിറച്ചി വിലയും കുതിച്ചുയർന്ന് 165 എത്തുകയായിരുന്നു. 100 രൂപയിൽ താഴെയായിരുന്ന വില കഴിഞ്ഞയാഴ്ചയാണ് 130 രൂപയായി ഉയർന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുകയാണ്. കോഴിക്കച്ചവടക്കാർക്ക് കിലോയ്ക്ക് 140 രൂപയ്ക്കാണ് ഇറച്ചിക്കോഴി ലഭിക്കുന്നത്. ഇതിനോടൊപ്പം ലോഡിംഗ് കൂലിയും ലാഭവും ചേർന്ന് കച്ചവടക്കാർ വിൽക്കുന്നത് 165 രൂപയ്ക്ക്. വില ഉയർന്നതോടെ പലയിടത്തും കോഴിയിറച്ചി വാങ്ങാനാളില്ലാത്ത സ്ഥിതിയായി. വില വർദ്ധിച്ചതോടെ ഹോട്ടലുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ മത്സ്യബന്ധന തൊഴിലാളികൾ കടലിൽ പോകുന്നില്ല. മീനിന്റെ ദൌർലഭ്യം കൂടി മുതലെടുത്താണ് വിശേഷ ദിവസങ്ങളിൽ ഈ വിലവർദ്ധനവ് നടത്തുന്നത്. വില വർദ്ധിച്ചതോടെ പലയിടത്തും കോഴിയിറച്ചി വാങ്ങാനാളില്ലാത്ത സ്ഥിതിയുമുണ്ട്. എന്നാൽ പൊതുമേഖലാ സ്ഥാപനമായ കെപ്കോ വില വർദ്ധിപ്പിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന് മുൻ MLA TV രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ആംബുലൻസ് അനുവദിച്ചു. ഫ്ളാഗ് ഓഫ് കർമ്മം കല്യാശ്ശേരി MLA MVG നിർവഹിച്ചു. ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കല്യാശ്ശേരി MLA MVG നിർവഹിച്ചു. അങ്ങനെ ആംബുലൻസ് കഴിഞ്ഞ MLA ഫണ്ടിൽ രാജേഷാട്ടൻ അത് തീരുമാനിക്കുകയും വിവക്ഷ നേരത്തെ തന്നെ ഈ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്യേണ്ടതായിരുന്നു. പെട്ടെന്ന് കോവിഡിൻ്റെ സാഹചര്യമൊക്കെ വന്നപ്പോഴാണ് ആംബുലൻസ് എത്തുന്നതിലുണ്ടായ ചെറിയ കാലതാമസം ഉണ്ടായത്. തീർച്ചയായും ആയുർവേദ കോളേജിനെ സംബന്ധിച്ച് ഏറെ സഹായകമാകുന്ന നിലയിലേക്ക് ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം കൂടി ലഭിക്കുന്നതോടുകൂടി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചടങ്ങിൽ മുൻ MLA TV രാജേഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ഗോപകുമാർ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദുകല, PP ദാമോദരൻ, OV നാരായണൻ, PP രാജൻ, ഡോക്ടർ PM മധു, ജയകൃഷ്ണൻ, കോമളം, ഡോക്ടർ കീർത്തന, ഡോക്ടർ ഹരിത, അഭിനന്ദ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കേരളത്തിന്റെ തനതായ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന കർക്കിടക കഞ്ഞി വിതരണം പടന്ന ഗ്രാമപഞ്ചായത്തിലെ നടക്കാവിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ CDS ജനകീയ ഹോട്ടലിൽ ആരംഭിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അതാത് പഞ്ചായത്തിലെ ജനകീയ ഹോട്ടൽ വഴിയാണ് കർക്കിടക കഞ്ഞി വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം നിർവഹിച്ചു. അതേപോലെ തന്നെ അവർക്ക് ഭക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ആയുർവേദ വിധിപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള കഞ്ഞിയാണ്. ആ കഞ്ഞിയിൽ ആയുർവേദ മരുന്നുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകമായ അരിയിൽ തന്നെ അത് പാകം ചെയ്ത് അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കൃത്യമായിട്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള കർക്കിടക്കഞ്ഞി നമ്മുടെ നാട്ടിൽ പുറങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരും ഉപയോഗിച്ചതാണ്. പഞ്ചായത്ത് അംഗം PP കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ TKM മുഹമ്മദ് റഫീഖ്, പാരമ്പര്യ വൈദ്യൻ KV കൃഷ്ണപ്രസാദ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് MR നാരായണൻ, കുടുംബശ്രീ CDS അധ്യക്ഷ KK പൂമണി, TT പ്രസീദ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വൃക്കസംബന്ധമായ സുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കക്കറ പെരുമ്പോയിൽ സ്വദേശി ഉണ്ണിയെ സഹായിക്കാൻ സ്വകാര്യ ബസിന്റെ സാന്ത്വനയാത്ര. തളിപ്പറമ്പ പെരുമ്പടവ് പാടിയോട്ടുചാൽ ചെറുപുഴ റൂട്ടിലോടുന്ന ആവേ മരിയ ബസ്സാണ് സാന്ത്വനയാത്ര നടത്തുന്നത്. പെരുമ്പടവിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി മോഹൻ സാന്ത്വനയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. എരമംകുട്ടൂർ പഞ്ചായത്ത് മെമ്പർ അന്നക്കുട്ടി ബെന്നി, ചപ്പാരപ്പടവ് പഞ്ചായത്ത് മെമ്പർ ജ്യോതിലക്ഷ്മി, സന്നദ്ധ പ്രവർത്തകൻ രമേശൻ ഹരിത, ഷെൽമോൻ പൈനാടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദാരമതികളായ ആളുകളെല്ലാം ആവേമരിയ ബസിന്റെ ഈ സാന്ത്വനയാത്രയിൽ പങ്കുചേർന്ന് ഉണ്ണിയുടെ ചികിത്സയ്ക്കായി സഹായിക്കണമെന്ന് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നു. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഉണ്ണി 3 വർഷം മുൻപാണ് വൃക്കരോഗത്തിന്റെ പിടിയിലമരുന്നത്. തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് ഏക പോംവഴി. ഇപ്പോൾ ഡയാലിസിസിനു തന്നെ പ്രയാസപ്പെടുന്ന ഉണ്ണിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പെരുമ്പടവ് ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ 09403005001905 മുഖേനയോ 9526628
9 8 എന്ന ഗൂഗിൾ പേ മുഖേനയോ സഹായം നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മലയോര മേഖലയുടെ രക്ഷകരായ പെരിങ്ങും അഗ്നിരക്ഷാസേനയ്ക്ക് കരുത്തായി എത്തിയ പുതിയ മൾട്ടി യൂട്ടിലിറ്റി വാഹനം പയ്യന്നൂർ MLA TI മധുസൂദനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അഗ്നിരക്ഷാസേനയുടെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 88 ആധുനിക വാഹനങ്ങളാണ് സേനയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ഹൈഡ്രോളിക് എക്യുപ്മെന്റുകളും ശ്വസനോപകരണങ്ങളും അടക്കമുള്ള ആധുനിക രക്ഷാ ഉപകരണങ്ങളുമായി പെരിങ്ങും അഗ്നിരക്ഷാസേനയ്ക്ക് അപകടസ്ഥലങ്ങളിൽ ഈ വാഹനവുമായി കുതിച്ചെത്താനാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജനി മോഹൻ, സ്റ്റേഷൻ ഓഫീസർ രാജേഷ് CP, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗോകുൽദാസ് CP എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. തളിപ്പറമ്പ് നടുവിലുള്ള കുട്ടിക്ക് ഓൺലൈൻ പഠനത്തിന് നൽകുന്നതിനായി പയ്യന്നൂർ ഫർണിഷിംഗ് സെന്റർ മേധാവിയും സാമൂഹ്യ പ്രവർത്തകനുമായ യാസീൻ ടെൻഷൻ ഫ്രീ ഗ്രൂപ്പിന് മൊബൈൽ ഫോൺ കൈമാറി. ഗായിതമില്ലത്ത് സ്കൂളിൽ നിന്ന് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ഫാത്തിമ KP ടെൻഷൻ ഫ്രീ ഗ്രൂപ്പ് ഭാരവാഹി മുഹമ്മദ് അലി സാഹിബിന് തളിപ്പറമ്പിലുള്ള വിദ്യാർത്ഥിക്ക് ഓൺലൈൻ പഠനത്തിന് സഹായത്തിനായി നൽകുന്നതിനായി സ്മാർട്ട് ഫോണും പെരുന്നാൾ കിറ്റും ഏൽപ്പിച്ചു. ടെൻഷൻ ഫ്രീ ഫൗണ്ടർ അബൂബക്കർ അക്കാലത്ത് ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.